അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനും ലോകഭാവി. അമേരിക്കന്റെ ഇലക്ഷന് ലോകഭാവി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് കുറേ വർഷങ്ങളായി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പിൽ തന്നെ ലോകം രണ്ട് ധ്രുവമായിട്ട് മാറിയിട്ടുണ്ട്. കോൾഡ് വാർ എന്നെല്ലാം പറയുന്ന നാറ്റോ രാഷ്ട്രങ്ങളും വാർഷ രാഷ്ട്രങ്ങളുമായി. അത് ഇന്നും വേറൊരു രൂപത്തിൽ പ്രകടമായി തന്നെ, അതിലും പ്രകടമായിട്ട് നിൽക്കുകയാണ് ഇന്ന്. ഇപ്പൊ ലോകത്തിന്റെ ഗതി വിഗതികളെയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ശക്തികൾ തന്നെയാണ്. പക്ഷെ മുൻപ് നാറ്റോ രാഷ്ട്രങ്ങളുടെ എല്ലാം ഭാഗത്തെ അവരാണ് തീരുമാനിക്കുന്നത്. കാരണം മറ്റവർ ഇപ്പുറത്തേക്കും തലയിടില്ല, ഇവർ അപ്പുറവും തലയിടില്ല, രണ്ടും വ്യത്യസ്തമായിട്ട് നിന്നുകൊണ്ടാണ് പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പുറത്ത് എന്ത് നടക്കുന്നതിനും അപ്പുറത്തുള്ളവരുടെ തടസ്സമൊന്നും സൃഷ്ടിക്കുന്നില്ല. അതുമാതിരി അന്നേരത്തെ റഷ്യയിലോ ചൈനയിലോ എന്തെങ്കിലും നടക്കുന്നതിന് ഇവരും കൊണ്ടുപോയിട്ട് തലയിടില്ല. പക്ഷെ ഒരു ഏറ്റുമുട്ടലിൻ്റെ നിലയിലായിരുന്നു അന്ന്. എന്നാൽ ഇന്ന് കമ്മ്യൂണിസം എല്ലാം പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഒത്തുചേർന്ന് കൈകോർത്ത് പിടിച്ച് നിൽക്കുകയല്ലേ. അപ്പൊ ഇപ്പോഴൊരു ധ്രുവീകരണം എന്ന് പറയുന്നത് അതൊരു കുടുക്കിൽപ്പെട്ട അവസ്ഥയാണ്. കാരണം രണ്ടും രണ്ടായിട്ട്, നീ നിന്റെ കാര്യം ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ഓരോ ആർക്കും അതേപോലെ പോകാം. പക്ഷേ എതിർപ്പ് നേരിട്ടാണ്, അവർ ഏറ്റുമുട്ടുമില്ല. ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല, അവരവരുടെ കാര്യം നോക്കി അടക്കിയത്. പക്ഷെ ഇന്നതല്ല, കമ്മ്യൂണിസം പിരിച്ചുവിട്ട്, പിന്നെ കമ്മ്യൂണിസം ഇല്ലല്ലോ. പിന്നെ എന്താണ്, എല്ലാവരും നമ്മൾ ബായി ബായി എന്നും പറഞ്ഞ് കൂടിച്ചേർന്നിട്ട് പിന്നെ ധ്രുവീകരണം വരുമ്പോൾ അത് വേദവ്യാസം പറഞ്ഞ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ആർക്കും ഇതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല, ഒരാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഒരു ഏത് സ്ഥലത്തുണ്ടാകുന്ന സംഭവവികാസങ്ങളും അത് ലോകം മുഴുവൻ എഫക്റ്റ് ആവുന്ന നിലയിലേക്ക് പോയിപ്പോയി. അതുകൊണ്ട് ഇന്നൊരു ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഭയാനകമാണ്. പണ്ടുള്ള വാർസ നാറ്റോ പോലെയല്ല കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ രണ്ട് ചേരിയായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും അവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇപ്പോൾ ഉള്ളത്, ലോകം ഒന്നായി പോയല്ലോ. അതുകൊണ്ടാണ് വേദവ്യാസം പറഞ്ഞ കുടുംബക്കാർ തമ്മിലാണ് അടിപൊളി കൂടുന്നത്. യഥാർത്ഥത്തിൽ കുടുംബക്കാരാണ് അടിപൊളി, ഒരേ കുടുംബത്തിലാണ്, ലോകം എന്നൊരു കുടുംബത്തിലാണ് ഇപ്പോൾ അടിപൊളി നടക്കുന്നത്. അതിൽ രണ്ട് ധ്രുവമായി നിന്നുകൊണ്ട് മഹാഭാരതത്തിലെ പാണ്ഡവരും കൗരവരും തന്നെ പറയും. അതുപോലെ തന്നെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഇതുവരെ കൈകോർത്ത് കച്ചവടം നടത്തി നടന്നവർ ഇപ്പോൾ ധ്രുവമായി നിന്ന് അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഭയാനകം തന്നെയാണ്, അത് അടിയായിട്ട് നടക്കുകയാണിത്. അപ്പോൾ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത് എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ട്രംപാണ് വരാൻ പോകുന്നത്, കമല ഹാരിസാണ് വരാൻ പോകുന്നത് എന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റ് എന്ന സ്ഥാനം ഒരു കസേലയാണ്. ആ കസേലക്കാണ് അധികാരമുള്ളത്. അവിടെ ആരിരുന്നു കഴിഞ്ഞാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് ചില പരിമിതികളുണ്ട്. എന്തെങ്കിലും ഒന്നും കയറി ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ഭരണഘടന അനുസരിച്ച് അവരുടെ പൊതു ലക്ഷ്യം എന്താണോ അതനുസരിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും മഹാഭാരത കഥയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭീഷ്മർ നല്ല യോദ്ധാവാണ്, അറിയാതെ ജ്ഞാനവുമില്ല, എല്ലാം സത്യസന്ധനും എല്ലാമാണ്. പക്ഷെ ആ കസലയിൽ ഇരുന്നപ്പോൾ ചിലപ്പോഴെല്ലാം തഴയും താക്കി ഇരുന്നിട്ട് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്.
കണ്ടില്ല എന്ന് വെച്ച് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആ കസലയിലിരിക്കുമ്പോൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യുന്ന ഒന്ന് തന്നെയായിരിക്കും അവിടെ തന്നെ. ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥെന്ന് വേണമെങ്കിൽ ആ ഗുരുവിനെ പറയാം. പക്ഷേ അങ്ങേർക്കും എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം? ആ കസലയിലിരിക്കുമ്പോൾ അതേ ചെയ്യാൻ പറ്റൂ. അപ്പം അതുപോലെ ട്രംപ് വന്നാലും കമല ഹാരിസ് വന്നാലും കാര്യം പോകുന്നത് ഒരുപോലെ തന്നെയായിരിക്കും. അതിൽ മാറ്റുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്കയിൽ, അല്ല ബ്രിട്ടനിൽ ജനങ്ങളെല്ലാം കൂടിയിട്ട് ലേബർ പാർട്ടി, പേര് ലേബർ എന്നാണ്, അധികാരത്തിലേറ്റിയെങ്കിലും അകത്ത് അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മിനുക്കുപടികൾ ചെയ്യുന്നുണ്ടത് ചെയ്യുന്നുണ്ടാവും എന്നതിൽ കവിഞ്ഞ് ഉക്രൈനെ അടിക്കുന്ന കാര്യത്തിൽ അമേരിക്കേൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് അടിക്കുന്നത്. അല്ല ഉക്രൈനെ അടിക്കല്ല, ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഉക്രൈൻ യുദ്ധത്തിൽ സപ്പോർട്ട്. അപ്പം പിന്നെ ഈ ലേബർ എന്നൊന്നും പറയുന്നതിലൊന്നും കാര്യമില്ല, എല്ലാം ഒന്ന് തന്നെ. ആ സീറ്റിലിരിക്കുമ്പോൾ അതേ ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ട്രംപ് ഇരുന്നാലും കമലാ ഹാരിസ് ഇരുന്നാലും ലോകകാര്യയിൽ ഇങ്ങനെ തന്നെയാണ് പോവുക. എന്താണോ ബൈഡൻ ചെയ്തത് അതിൽ നിന്ന് മാറാനൊന്നും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കണം. എന്നാൽ അതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല എന്നും അർത്ഥമില്ല. കാരണം വ്യക്തികൾക്ക് ആ ഇരിക്കുന്ന കസേരയിലേക്ക് യോജിച്ച തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം. അമേരിക്ക എന്നതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, മുതലാളിത്ത രാഷ്ട്രമാണ്. മുതലാളിത്ത രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം ലാഭം ഉണ്ടാക്കുക തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഇരുന്ന ബൈഡൻ ആയാലും കമല ഹാരിസ് ആയാലും അവർക്ക് ലാഭമുണ്ടാക്കുന്നതിനെക്കാട്ടിയും ചിന്ത ലോകകാര്യങ്ങളിൽ തലയിടുന്നതിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഉക്രൈൻ യുദ്ധത്തിലും എല്ലാം കണ്ടമാനം പണം എത്രയാണ് ചെലവിട്ടത്, നാടിൻ്റെ കാര്യം നോക്കാതെ പണം ചെലവിടുക. അതാണ് ട്രംപ് എതിർത്തത്. ട്രംപ് ഇങ്ങനെ വേണ്ടാതെ കൊണ്ട് ഈ അടിച്ചുകൊണ്ട് വല്ല ലാഭം ഉണ്ടായോ? ഈ ഉക്രൈനും റഷ്യ അടിച്ചിട്ട് എന്താ വരിക? സാമ്പത്തിക മാന്ദ്യം എല്ലാം ഉണ്ടായി, ലോകം ഒരുമാതിരി വഴിക്കായി. ഇത് ബിസിനസ്സിന് സപ്പോർട്ടീവല്ല, ഉള്ള ബിസിനസ്സും കൂട്ടിയും പൂട്ടിപ്പിക്കുകയാണ്. അമേരിക്കയിലെ സാധനങ്ങളൊന്നും റഷ്യയിൽ കൊണ്ട് വിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട്, കൊക്കക്കോള എന്നും കൊണ്ട് വിൽക്കണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം അതിന് പൊക്കി അടിച്ചിരുന്നു. ഓ, ഇനി റഷ്യക്കാർക്ക് കൊക്കക്കോള കുടിക്കാൻ പറ്റില്ല. അവർ അത് അതേ സാധനം തന്നെ അവിടെ ഉണ്ടാക്കി വിട്ട് കൂൾക്കോള എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കച്ചവടമാണ് കൂട്ടുന്നത്. ഒരു മുതലാളിത്തത്തിൻ്റെ വിജയം എങ്ങനെയാണുള്ളത്? അവരുടെ മാർക്കറ്റ് വിസ്തൃതമാകണം. അതിനാണ് ആഗോളവൽക്കരണത്തിലേക്ക് പോയത്. അതിന് പകരം ഇതെല്ലാം പൂട്ടിയിട്ട് ഞാനിന് കച്ചവടം, ഇപ്പം കച്ചവടം നടത്തുന്നില്ല എന്ന് ഒരു കച്ചവടക്കാരൻ തീരുമാനിച്ച ആർക്കാ ദോഷം? കച്ചവടക്കാരനാ ദോഷം, വാങ്ങേണ്ടവരെവിടെ പോയി വാങ്ങും? അതാണ് റഷ്യ പറഞ്ഞത്, ഓ നിങ്ങടുത്തില്ലെങ്കിൽ എന്താണ് ചൈനയെ പോയ ഇഷ്ടമായി സാധനം കിട്ടുന്നത്, എൻ്റെ സാധനം ചൈനക്കും ഞാൻ വിറ്റോളൂ, നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അപ്പുറം വിൽക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുതലാളിത്തത്തിൻ്റെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിക്ക് യോജിച്ച ഒരു പ്രവൃത്തിയായിരുന്നില്ല ലോകം മുഴുവൻ എവിടെ പ്രശ്നങ്ങൾ നോക്കി നടന്നിട്ട് അതിലെല്ലാം കൊണ്ട് തലയിടുന്ന ഒരു സമീപനമായിരുന്നു ബൈഡൻ ഉണ്ടായിരുന്നത്. കമലഹാസനും കമല ഹാരിസും അത് തന്നെയായിരുന്നു ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉക്രൈനെല്ലാം കമല ഹാരിസ് വരണമെന്നാണ് താല്പര്യം ഇസ്രയേൽ. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ അകത്ത് എനിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റാണല്ലോ, അമേരിക്കക്ക് അതിനെ കൊണ്ട് വല്ല ലാഭം ഉണ്ടോ എന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെ ചുമ്മാ എടുത്തുകൊണ്ട് പൈസ കൊടുക്കാനൊന്നും ട്രംപ് പോകുന്നില്ല. ഉക്രൈൻ്റെ പക്ഷത്താണെന്ന് ചോദിച്ചാൽ ഉക്രൈൻ്റെ പക്ഷത്തെല്ലാം തന്നെ. ഉക്രൈനോടുകൂടെ നിങ്ങൾ റഷ്യനെ നേരിട്ട് അങ്ങ് അടിക്കുകയോ എന്തോ ചെയ്തോ, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസയൊന്നുമില്ല. നമ്മളിപ്പോൾ ആകെ ഇവിടെ മറ്റേ കക്ഷി പോയിട്ടെല്ലാം പാപ്പരാക്കി വെച്ചിരിക്കുക, ഇവിടെ നിന്ന് എടുത്ത് തരാനാണ് എന്ന് പറഞ്ഞിട്ട് കൈമലർത്തുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക.
ഇസ്രയേലിനോട് വലിയ താല്പര്യമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് വേറൊരു കാര്യമുണ്ടല്ലോ. ഇസ്രയേൽ എന്ന് പറയുമ്പോൾ പണ്ടും ഇസ്രയേലിന് യു എൻക്ക് എതിരായിട്ടുള്ള ചില സ്ഥലങ്ങളെല്ലാം നിങ്ങൾ എടുത്തോന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിന് സപ്പോർട്ടീവായി തന്നെ നിൽക്കുമെങ്കിൽ ഇസ്രായേലിനോട് പറയും നിങ്ങൾ വേണ്ടി കിട്ടാൻ കടിച്ചോ എന്ന് പറയും. അവിടെ മറ്റേ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളോ, എണ്ണപ്പാടം അടിക്കാൻ പറയില്ല, അതടിക്കണ്ട എന്ന് പറയും. കാരണം അത് നമ്മളെയും കൂടി എഫക്റ്റ് ചെയ്യും, കച്ചവടത്തിന് എഫക്റ്റ് ചെയ്യും. ന്യൂക്ലിയർ പവർ പ്ലാന്റ് അടിച്ചോ എന്ന് പറയും, പറഞ്ഞെന്ന് വരും, പറയുന്നല്ല പറഞ്ഞെന്ന് വരാം. കാരണം മുമ്പ് പറഞ്ഞല്ലോ അടിച്ചോ എന്ന്. പക്ഷെ അത് നിങ്ങളെ പൈസ എടുത്ത്, എൻ്റെ അടുത്ത് പൈസ ഒക്കെ നിങ്ങൾക്ക്. കാരണം ഇവിടെ ഞാനിവിടെ ആകെ പാപ്പരായി കിടക്കുന്ന ഒരു നേരത്തിൽ ഉള്ള ഒരു സമീപനമായിരിക്കും ഉണ്ടാവുക. കാരണം അദ്ദേഹം എല്ലാവരും പറയുന്നില്ലേ ട്രംപ് ഒരു നല്ലൊരു കച്ചവടക്കാരനാണെന്ന്. കച്ചവടക്കാർക്ക് അതാണ്, എങ്ങനെയെങ്കിലും എൻ്റെ കച്ചവടം നടക്കണം, കച്ചവടത്തിന് ഹാനി. അതുകൊണ്ട് എണ്ണ അടിച്ചു കഴിഞ്ഞാൽ കച്ചവടമെല്ലാം കുറച്ച് ദോഷമാവും. അതുകൊണ്ട് അതിനൊന്നും സംഭവിക്കാൻ, അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളടിച്ചോ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന സ്വഭാവമാണ് നമ്മൾ കണ്ടത്. ബൈഡൻ്റെ കാലത്താണ് പറഞ്ഞത് നിങ്ങളടിച്ചോന്ന്. മനസ്സിലൊരു ചിന്തയുണ്ടാകുമായിരിക്കും ചിലപ്പോൾ, അന്ന് അടിച്ചിരുന്നെങ്കിൽ പ്രശ്നമല്ല, ഇലക്ഷൻ കഴിയുമ്പോഴൊക്കെ തീരുമല്ലോ, പിന്നെ എനിക്ക് അതിൻ്റെ തലവേദനയില്ല, എല്ലാം അങ്ങേര് ചെയ്തതാണെന്ന് പറഞ്ഞ് തടിയൂരാണ്. അപ്പം അങ്ങനെയുള്ളവരും സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ. എന്തുണ്ടാവുക, ട്രംപിൻ്റെ വരിക. അപ്പം നമുക്ക് തോന്നാം, ആ അപ്പം പിന്നെ ലോകേന് സമാധാനത്തിലേക്കോ, സമാധാനത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. കാരണം സാമ്പത്തികപരമായിട്ടുള്ള നിലയിൽ വീക്ഷിക്കുമ്പോൾ ബൈഡന് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നത് ചൈനയാണ്. കാരണം കച്ചവടത്തിൽ പണ്ട് തന്നെ ബൈഡനല്ല, സോറി ട്രംപിന്, ട്രംപ് പണ്ടേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ഷോക്കേസ് മുഴുവൻ ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചൈനയുടെ നേരെയായിരിക്കും ട്രംപിൻ്റെ പല ഇതെല്ലാം, എന്തെങ്കിലും എല്ലാം ടാക്സ് കൂട്ടി അതുപോലെയുള്ള താരിഫ് ചുമത്തിയും ഉള്ള ഒരു ഏറ്റുമുട്ടൽ, ആ ഒരു ഗ്യാപ്പ് കൂടാൻ പോകുന്നത് ചൈനയായിട്ടായിരിക്കും. കാരണം അത് കച്ചവടത്തിന് ചൈന അമേരിക്കയ്ക്ക് ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതുവരെ ചൈന റഷ്യയാണ് മുന്നിട്ടിറങ്ങിയിട്ട് ഇതുവരെ നയിച്ചിരുന്നത്, ചൈന പിന്നിൽ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി. കാരണം കച്ചവടമാണല്ലോ, കച്ചവടത്തിൽ ശത്രുത ഉണ്ടാക്കിയാൽ കച്ചവടം നടക്കില്ല. അതുകൊണ്ട് ചൈന ഞാനൊന്നും അറിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്നിട്ടുള്ള ഒരു കളിയായിരുന്നു. കാരണം തന്ത്രമാണ്, കച്ചവടക്കാർ തമ്മിൽ അടിപൊളി കൂടിയാൽ ആകെ ഉള്ളതും ഇല്ലാതെയാകില്ല, ചെയ്യും, മാർക്കറ്റ് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ചൈന തന്ത്രപൂർവ്വം മാറി 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 നടന്നിട്ട് യുദ്ധത്തിനൊന്നും പോകാതെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അമേരിക്ക നേരിട്ട് ചൈനയായിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിൽ വല്ല പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ചൈന പിന്നെ നേരിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. റഷ്യനെ കാട്ടി മുന്നിൽ കയറിയിട്ട് ചൈനയായിരിക്കും, ചൈനക്കാരിക്കും പിന്നെ ട്രംപുമായിട്ട് ഏറ്റുമുട്ടാനുള്ള താല്പര്യം കൂടുക. അപ്പം ലോകത്തിൻ്റെ പ്രശ്നം അവിടെ കൂടിയേ ചെയ്യുകയുള്ളൂ, കുറയാനല്ല പോകുന്നത്. അപ്പം അതൊരു വലിയാത്ത ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ, അതിൽ ഇന്ത്യക്കും അത് ഭാഗികമായിട്ടെങ്കിലും ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും. കച്ചവട ചിന്തയിൽ പോകുമ്പോൾ അത് ഇന്ത്യക്കും അത്ര അനുകൂലമല്ല. ഇതാണ് ട്രംപ് ജയിച്ചാലുള്ള ഫലം. കമലാ ഹാരിസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോകും. ട്രംപ് ജയിച്ചാൽ സംഗതികൾ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. മറ്റേ ഉക്രൈൻ്റെ കാര്യമല്ല, അത് നിങ്ങൾ അടിച്ചോന്നും പറഞ്ഞ് അതിന് നല്ലതെന്ന് തല്ലിവിടും. പക്ഷേ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ടേക്ക് പോകും,
ചൈനയുടെ ഭാഗത്തേക്ക് പോകും. കാരണം കച്ചവട യഥാർത്ഥത്തിൽ ഇപ്പം ബിസിനസ് എന്നതിൽ ചിന്തിക്കുമ്പോൾ അമേരിക്കക്ക് ബിസിനസ്സാണ്, ഒരു മുതലാളിത്ത രാഷ്ട്രമാണ്. അപ്പം അതിൻ്റെ പ്രതിയോഗി എന്ന് പറയുന്നത് ഈ യുക്രൈനും ഇതൊന്നുമല്ല. അപ്പം അതിൽ ഏറ്റവും പ്രധാനം ചൈന തന്നെയാണ്. അപ്പം ആ ചൈനയുടെ നേരത്തേക്കായിരിക്കും അത് തിരിയാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കമലാ ഹാരിസാണോ ട്രംപാണോ ജയിക്കാൻ പോകാനുള്ള സാധ്യത എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ട്രംപിന് ഒരു നല്ല വീരനായകൻ്റെ പരിവേഷം കിട്ടിയിട്ടുണ്ട്. കാരണം അന്നൊരു വെടിവെപ്പെല്ലാം നടന്നു, അത് ചെവിൻ്റെ അറ്റത്തോട്ട് പോയി, ചെവിക്കൊരു ചെറിയ ചോരയെല്ലാം വന്ന് നിന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ ശ്രമിക്കുകയെല്ലാം കാണുമ്പോൾ ഒരു ധീര ഒരു വല്ലാത്തൊരു തൻ്റെ ഇടം തന്നെയാണ് അത് ലോകയിലെ ടി വിയിൽ കണ്ടത്. അതുകൊണ്ട് ഒരു താര പരിവേഷം അവിടെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ട്രംപിന് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നല്ലൊരു താര പരിവേഷമുണ്ട്. പിന്നെ ജനങ്ങളുടെ വികാരങ്ങളും ഈ പൈസ കണ്ടമാനം എടുത്ത് ചെലവാക്കുന്നതിനെതിരായിട്ടാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ ജനവും ഇതൊന്നും പൈസ പോകുന്നത് ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതിൻ്റേതായ രാഷ്ട്രത്തിൽ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സപ്പോർട്ട് ഈ ഒരു യുദ്ധം ഒന്ന് നിന്ന് കിട്ടിയാൽ മതി ഇത് ജനങ്ങളിൽ ഒരു വിഭാഗം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു നിലയിൽ ട്രംപിനൊരു ഒരു അന്തർധാരയുണ്ട് ട്രംപിന് അനുകൂലമായിട്ടുള്ളത്. എന്നാൽ കമലാ ഹാരിസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കമലാ ഹാരിസ് ലോകത്തിൻ്റെ നാറ്റോവിൻ്റെ തലവനെന്ന നിലയിൽ വേണമെങ്കിലും നമുക്ക് കാണാം. കാരണം കമലാ ഹാരിസ് വരാനാണ് നാറ്റോയിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും തലവന്മാരും എല്ലാം ആഗ്രഹിക്കുക. കാരണം ഈ ട്രംപിനെ പണ്ട് ട്രംപായിരുന്നപ്പോൾ അവരെല്ലാം മാറി മാറി നിൽക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെപ്പറ്റിയാണ് ചിന്ത കൂടുതൽ. പണ്ടത്തെ ലോകകാര്യത്തിലൊന്നും അത്രയില്ല. അപ്പോൾ അത് നാറ്റോ രാഷ്ട്രം ലോകകാര്യം നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്കൊന്നും ട്രംപിനെ അന്നും അത്ര ഇഷ്ടമല്ല. അപ്പം മനസ്സാൽ അവരെല്ലാം കമലാ ഹാരിസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഉക്രൈനുണ്ട്, ഇസ്രായേലും എല്ലാം കമലാ ഹാരിസ് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുക. ഇസ്രായേലിന് പിന്നെ ട്രംപായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റവർ കൈയും മെയ്യും മറന്നിട്ടാണ് പണമെല്ലാം സഹായിച്ചിരിക്കുന്നത്, അത് അനുഭവമുണ്ട്. പക്ഷേ ട്രംപ് കൊടുത്താലല്ലേ അറിയാൻ പറ്റും. അതുകൊണ്ട് അതൊരു റിസ്ക്കാണ്. അതിലും നല്ലത് കമലാ ഹാരിസ് വരുന്നതാണെന്ന് അവരെല്ലാം ചിന്തിക്കുക. അപ്പോൾ കമലാ ഹാരിസ് ലോകത്തിൽ നാറ്റോയുടെ ഒരു പ്രതിനിധിമാതി തലവനായി വരുന്ന ഒരു പൊസിഷനാണ്. അതിൽ അവർക്കെല്ലാം ഇഷ്ടപ്പെടുക കമലാ ഹാരിസ് വരുന്നത് തന്നെയായിരിക്കും. പക്ഷേ അവരെല്ലാം ഇന്ന് ബലഹീനരാണ്. നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം വളരെ ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കോ, നാറ്റോയിലുള്ള ജർമ്മനിയും ഫ്രാൻസും എല്ലാം അവരവരുടെ പ്രശ്നമായിട്ട് അങ്ങോട്ട് ഇതിലൊന്നും തലയിടാതെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഉക്രൈൻ്റെ കാര്യമെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം തൽക്കാലം അതും ഇതുമെല്ലാം പറഞ്ഞിട്ട് ഒരുമാതിരി ന്യൂട്രൽ അടിച്ചിട്ടാണ് അവസാന നിമിഷത്തിലുള്ളത്. അതുകൊണ്ട് അവരെല്ലാം നാറ്റോ എന്നത് ഒരു തലവൻ എന്നത് പണ്ടത്തെ ആ ഒരു അത് ഇല്ല. അപ്പം ഇവരെല്ലാം വീക്കാണ്. എല്ലാവരും തന്നെ ഒന്നും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഉള്ളാലും ഒരു മനസ്സിലൊരു തൃപ്തി ഒരു സപ്പോർട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് അതൊരു ലോകത്തിൻ്റെ മുന്നിലൊരു പ്രകടമാവുന്ന ഭാവം അതിലില്ല. കൂടാതെ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും അത്ര ഒരു ഉന്മേഷത്തിലല്ല ഉള്ളത്. മാധ്യമങ്ങളും വലിയ ഉന്മേഷത്തിലൊന്നുമല്ല. എല്ലായിരുന്നുവെങ്കിൽ ഭയങ്കര പ്രചരണങ്ങളെല്ലാം അടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം മാധ്യമങ്ങൾക്കും കാരണം
അവരെ നേതാക്കന്മാരായ രാഷ്ട്രങ്ങൾ, നാറ്റോ തലവന്മാരെല്ലാം ഇങ്ങനെ എന്താ സംഭവിക്കുമെന്ന് വെച്ച് നോക്കിയിരിക്കുമ്പോൾ മാധ്യമങ്ങൾ പിന്നെ വന്ന് കുറച്ച് ന്യൂട്രൽ അടിക്കുക. അവർ ഈ സാഹചര്യം അനുസരിച്ച് പ്ലേറ്റ് മാറ്റുന്ന പാർട്ടികളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീക്ക് പോയിൻ്റ് കമലാ ഹാരിസിന് ഉണ്ട്. ഇത്തരത്തിൽ രണ്ടും വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് വ്യക്തമാകും, ചിലപ്പോൾ ഈ ഇലക്ഷനിൽ ട്രംപോ അമേരിക്കയോ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ തരത്തിലായിരിക്കും, ലോകം പോലും ഞെട്ടുന്ന തരത്തിലായിരിക്കും ഒരു ഫലപ്രവചനമായിരിക്കും, ഫലമായിരിക്കും ചിലപ്പോൾ നാളെ കാണാൻ പോകുന്നത്. നാളെ എന്ന് പറഞ്ഞാൽ ആ റിസൾട്ടിലൂടെ കാണാൻ പോകുന്നത്. ലോകം പോലും ചിലപ്പോൾ ഞെട്ടിപ്പോയി, ഇതെന്ത് സംഭവിച്ചു എന്ന്. അത്തരത്തിലുള്ള ഒരു ഫലമായിരിക്കാം ചിലപ്പോൾ ഈ ഇത്. ജസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് വിശകലനം ചെയ്താൽ മതി. അതുമാത്രമല്ല, ഈ യുദ്ധത്തിൻ്റെ കെടുതികളെല്ലാം വളരെ ഭയാനകം തന്നെയാണ്. അതെല്ലാം ദോഷം ചെയ്യാൻ പോകുന്ന ആർക്കാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഫലം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു ഫലമായിരിക്കും ചിലപ്പോൾ വരിക. ഇനി ഇനി അധിക ദിവസമൊന്നും ഇല്ലല്ലോ, നമുക്ക് കാണാവുന്നതല്ലേ ഉള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ ഇങ്ങനെയാകാനാണ് സാധ്യത.